ഈ വയസ്സാം കാലത്തും സാഹസിക യാത്ര നടത്തേണ്ട അവസ്ഥയിലാണ് പൊന്നമ്മ. വെറും 42 മീറ്റർ മാത്രം ദൂരമുള്ള കടയിൽ പോകാനാണ് ഈ യാത്ര. പൊന്നമ്മ മാത്രമല്ല, ഇട്ടിയക്കാടൻ കഴിയുന്ന ഈ തുരുത്തിലെ എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും ഇത്തരം സാഹസിക യാത്രകളിലാണ്. ആരും സഹായത്തിനില്ലാത്ത ഇവർക്ക് സഹായത്തിനായി ലഭിച്ച ഒരു ചെങ്ങാടമാണത്. എന്നാൽ ഈ ചെങ്ങാടത്തിൻ്റെ അവസ്ഥ അതിദയനീയവും. ചുരുക്കത്തിൽ ഈ ചെങ്ങാടത്തിൻ്റെ സഹായം പോലും ഇവർക്കിപ്പോഴില്ല. കോട്ടയം ജില്ലയിലെ വെച്ചൂർ പഞ്ചായത്തിലെ 6ാം വാർഡായ ഇട്ടിയക്കാടൻ കരി എന്ന തുരുത്തിലേക്കുള്ള ഏക യാത്രാമാർഗമാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ ചെങ്ങാടം. വർഷങ്ങൾക്ക് മുമ്പ് ജന്മിമാരായ ഇട്ടിയക്കാടന്മാരുടെ പാടങ്ങളിൽ പണിയെടുക്കാൻ വന്നവരാണ് ഇവരുടെ പൂർവികർ. പാടത്തിനും തോടിനുമിടയിലുള്ള വരമ്പിൽ അവർ കുടുകിൽ കെട്ടി താമസിച്ചു. 48 കുടുംബങ്ങളാണ് ഇന്ന് ഈ ദുരിതത്തുരുത്തിൽ താമസിക്കുന്നത്. വെറും 42 മീറ്റർ അകലെ മറ്റൊരു സമൂഹം എല്ലാ സൗകര്യങ്ങളോടും ജീവിക്കുമ്പോഴാണ് ഇവർ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നത്. രണ്ടായിരത്തി 2018 പ്രളയത്തിന് ശേഷം ഒരു സന്നദ്ധ സംഘടനയാണ് ഈ ചെങ്ങാടം തുരുത്തിന് സംഭാവനയായി നൽകിയത്. കുറച്ചു കാലം തുരുത്തുകാരുടെ യാത്രയ്ക്ക് ഈ ചെങ്ങാടം നല്ലൊരു ആശ്വാസമായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പ് ചെങ്ങാടം പതുക്കെ പതുക്കെ പൊളിയുകയും ഇപ്പോൾ പൂർണ്ണമായും ഉപയോഗശൂന്യമാവുകയും ചെയ്തു. അലൂമിനിയം ഷീറ്റ് കൊണ്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ അടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന വീപ്പകൾ ഏത് നിമിഷം വേണമെങ്കിലും വെള്ളത്തിനടിയിലേക്ക് പോകാം. ഇതിലെ യാത്രക്കാരുടെ കാലുകൾ പലപ്പോഴും ഷീറ്റുകൾക്കിടയിൽ കുരുങ്ങുകയും മുറിയുകയൊക്കെ ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. കൂടാതെ ഷീറ്റുകൾ തെന്നി മാറിയപ്പോൾ കൂർത്ത ആണികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അതും അപകടമുണ്ടാക്കുന്നുണ്ട്. ജീവൻ കയ്യിൽ പിടിച്ച് തുരുത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര, അതും കുത്തിയൊലിക്കുന്ന വെള്ളത്തിൽ, പ്രത്യേകിച്ച് മഴക്കാലമായാൽ തീരെ നിവൃത്തി ഉണ്ടാകില്ല. കുട്ടികളാണ് ഈ ദുരിതം ഏറ്റവും അധികം അനുഭവിക്കുന്നത്. 60ഓളം കുട്ടികളാണ് തുരുത്തിൽ നിന്നും അക്കരയുള്ള സ്കൂളുകളിലേക്ക് പോകുന്നത്. പലപ്പോഴും ചെങ്ങാടത്തിൽ നിന്നും വീണും മഴക്കാലമായാൽ പുഴ കടക്കാനാകാതെയും ഇവർക്ക് സ്കൂളിൽ പോകാനാകാറില്ല. അങ്ങോട്ട് പോകുമ്പോ ഇവിടെ നിന്ന് കേറാനും അവിടെ നിന്ന് ഇങ്ങോട്ട് കേറാനും ബുദ്ധിമുട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് കേറുമ്പോ ഈ മഴ പെയ്ത് തെന്നിക്കിടക്കുന്നൊക്കെ കൊണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ തെന്നിയൊക്കെ വീഴാറുണ്ട്. പിന്നെ മഴ നല്ലതായിട്ട് ശക്തമായിട്ട് മഴ പെയ്യുവാണ്. ഞങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ പോകാതൊക്കെ വരാറുണ്ട്. പിന്നെ അവിടെ നിന്ന് കയറുമ്പോൾ അവിടെ ഒരു കുറ്റി പോലെ നിൽപ്പുണ്ട്. അതി ചവിട്ടിയാണ് കയറുന്നത്. അല്ലാതെ കയറാൻ പറ്റത്തില്ല. അത് ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ തെന്നുന്നുണ്ട്. ഇങ്ങനെ തെന്നിയൊക്കെ വീഴാറുണ്ട്. കയറാൻ കാലൊക്കെ അതിൻ്റെ അറ്റത്ത് ഇടയിലോട്ടൊക്കെ പോകുമ്പോൾ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറാൻ ബുദ്ധിമുട്ടൊക്കെയാണ്. എന്നും രാവിലെ ചെങ്ങാടത്തിൽ കയറിയാണ് സ്കൂളിൽ പോകാറുള്ളത്. ഈ ചെങ്ങാടത്തിൻ്റെ ഇവിടെ എല്ലാം ഇടിഞ്ഞൊക്കെ കിടക്കുന്നതെല്ലാം അതിൻ്റെ വെടവില കാലിലൊക്കെ പോകുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചാക്കൊക്കെ തെന്നി കിടക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ തെന്നി വീഴുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഈ തോണിയിലാണ് ഞങ്ങൾ അക്കരയ്ക്കര കടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മഴയൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങൾക്ക് പലർക്കും വെള്ളത്തിൽ പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ തോണി ഇങ്ങനെ പോയി കിടക്കുന്ന കാരണം പിള്ളേരുമായിട്ട് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അല്ലെങ്കിൽ മഴ സമയത്താണെങ്കിൽ ഒട്ടും പാടില്ല. അപ്പോൾ നമുക്ക് കയ്യിൽ കമ്പി ചെയ്ത് പിടിക്കാനൊന്നും പറ്റില്ല. തെന്നിപ്പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവിടെ ഇറങ്ങാനും ഇവിടുന്ന് കയറാനും അവിടെ ചെന്ന് ഇറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ചെങ്ങാടം മാത്രമാണ് ഞങ്ങൾ ആശ്രയിച്ച് അക്കരയ്ക്കര കിടക്കുന്നത്. ഞങ്ങളുടെ ഈ കൈപ്പുഴയാറ് തന്നെ നല്ല ആഴവും നല്ല വീതിയും ഉള്ളതായിരുന്നു. 2 മാസത്തിന് മുമ്പായി തന്നെ ഒരു വലിയൊരു അപകടം ഉണ്ടായി. നമ്മളൊരു കുഞ്ഞു വെള്ളത്തിൽ പോകുണ്ടായി. കുഞ്ഞു വെള്ളത്തിൽ പോകുന്നത് ആരും കാണുന്നില്ല. തോടിൻ്റെ നടുവഴി ചെറിയ അനക്കം മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അനക്കം മാത്രം കണ്ടപ്പോൾ നമ്മുടെ അപ്പാപ്പി ഇതെന്താന്ന് വെച്ച് ഇറങ്ങി ഓടിച്ചെന്ന് ചാടി നീന്തി ചെന്ന് എടുക്കുമ്പോഴാണ് ഒരു കുഞ്ഞാണെന്നറിയുന്നത്. ആ കുഞ്ഞുമായിട്ട് നമ്മളടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ ചെന്ന് ചെല്ലുകയും അതിന് പ്രാഥമിക ശുശ്രൂഷകളൊക്കെ കൊടുത്തു. ആ കുഞ്ഞ് കുട്ടി രക്ഷപ്പെടുകയും ഉണ്ടായി. ഈ തുരുത്തിലും തലമുറകൾ മാറുന്നുണ്ട്. ഷേർലിയും അനീഷുമൊക്കെയാണ് യുവതലമുറ. തലമുറ മാറ്റമില്ലാത്തത് തുരുത്തിലെ ദുരിതങ്ങൾക്ക് മാത്രമാണ്.
ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ അച്ഛൻ അന്ന് ഞങ്ങൾക്ക് വള്ളം വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊന്നും ഈ നാട്ടിൽ ആർക്കും ഇല്ലായിരുന്നു. അന്നൊക്കെ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വള്ളത്തിൽ തോണി ചരുവത്തിനകത്ത് പുസ്തകമൊക്കെ വെച്ച് തോട് നീന്തി അക്കരെ ഇറക്കി അക്കരെ ചെന്നില്ല ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളെ സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നത്. അച്ഛനും അമ്മയും ചെറുപ്പക്കാരായ അവരുടെ മക്കളെ കൂടെ അവരൊത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ പണിക്ക് പോയാൽ കുട്ടികൾ വരുന്നതിന് മുമ്പ് അവർക്ക് വീട്ടിലെത്തണം. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട്. ഇത്രയും ആൾക്കാർക്കും ആ ഒരു വള്ളം വല്ല ആശ്രയമില്ലാതെ പുറത്തേക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. വള്ളം ഇല്ലാത്തവരും മറ്റുള്ളവരുടെ വള്ളത്തെ ആശ്രയിച്ച് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനൊക്കെ. പണ്ടുള്ളൊരു പാലത്തിന് വേണ്ടി നടപ്പാലത്തിന് വേണ്ടിയിട്ട് 10 തോണ് ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ടത്. മണ്ണിനടിയിലോട്ട് താണ് താണ് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ 6 അക്കരയും പണിതിട്ടുണ്ട്. ഇന്ന് വരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു അതിന് ഈ ഒരു 40 മീറ്റർ ദൂരത്തിലൊരു പാലത്തിന് ഇന്ന് വരെ ഞങ്ങൾ ആരും ഒരു സഹായം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്നും ആ പഴയ ദുരിതത്തിൽ തന്നെ ജീവിക്കുന്നത്. അതായത് ഏകദേശം 40 മീറ്റർ നീളം വരും ഈ തോടിന്. അപ്പം ഇതിന് വേണ്ടി വലിയൊരു എമൗണ്ട് വേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയ രീതിക്ക് എത്തുന്ന ഒരു ഫണ്ടല്ല, അത് വലിയൊരു ഫണ്ട് തന്നെ വേണം. ഇത്രയും വലിയൊരു എമൗണ്ട് ഈ ഒരു കിട്ടാത്തൊരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. ഫണ്ട് കിട്ടാത്ത സാഹചര്യമുണ്ടെന്ന് CPM പ്രാദേശിക നേതൃത്വം പറയുന്നു. എന്നാൽ ഫണ്ട് വന്നതും അത് വക മാറ്റിയതും നാട്ടുകാർക്കറിയാം, നേതാക്കൾ സമ്മതിക്കില്ലെങ്കിലും. കൈപ്പുഴങ്കോട്ടെന്ന് അപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് വന്ന് നിൽക്കുന്ന ഒരു റോഡുണ്ട്. അവിടെ നിന്ന് ഒരു പാലം ഇട്ടുതരാമെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് ഒരു പാലം ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ടിൽ പൈസ ഉൾക്കൊള്ളിച്ച് ഒരു 4 കോടി രൂപ 2.5 കോടി രൂപ അന്നത്തെ ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ട് അവർ പദ്ധതി ഇട്ടു. പക്ഷേ അവരത് വക മാറ്റി കൊണ്ടുപോയി. ഇവിടെ സാധാരണ ആളുകളാണ്, ഞങ്ങളിവിടെ സാധാരണക്കാരാണ്. കൂലിപ്പണിയെടുത്തും വളരെ ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന ആളുകളാണ്. ഞങ്ങളെ തള്ളപ്പെട്ടു. ഞങ്ങൾക്ക് ആ പാലം ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് വക മാറ്റിയവർ വേറെ സ്ഥലങ്ങളിലേക്ക് അതിന് അധികാരികൾ കൊണ്ടുപോവുകയായിരുന്നു. തുരുത്തിലെ ജീവിതങ്ങൾക്ക് വിലയില്ലാത്തതിനാലാകാം അധികാരികൾക്കും കൈമലർത്താൻ മടിയില്ലാത്തത്. പൊട്ടിപ്പൊളിഞ്ഞ ചെങ്ങാടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താമെന്നാണ് സർക്കാർ വാഗ്ദാനം. അതായത് പാലം പോയിട്ട് പുതിയ ചെങ്ങാടം നൽകാൻ പോലും അധികാരികൾ തയ്യാറല്ല. ഏറ്റവും അടിയന്തരമായിട്ട് ഇപ്പം നിലവിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചെങ്ങാടം ഒന്ന് പരിഷ്കരിച്ച് അതിൻ്റെ പോയിരിക്കുന്ന ആംഗ്ലിയറുകളും അതുപോലെ തന്നെ ആ വീപ്പുകളും ഒക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ തട്ട് മുതലുള്ള ലോഹത്തിൻ്റെ തകിട് മാറ്റി നല്ല കട്ടിയുള്ള ഒരു തകിടൊക്കെ ഉപയോഗിച്ച് അത് ശക്തിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു ചെറിയ ആശ്വാസം അവർക്കുണ്ടാവും. സിമെന്റും കല്ലുമെല്ലാം വള്ളത്തിൽ കയറ്റി പുഴ കടത്തണമെന്നതിനാൽ നല്ലൊരു വീട് പണിയാൻ പോലും ഇവിടുത്തുകാർക്ക് സാധിക്കുന്നില്ല. ഒരു സാധാരണ വീട് പണിയുന്നതിൻ്റെ 3-4 ഇരട്ടിയാണ് പുഴ കടത്തിയെത്തുമ്പോൾ ചിലവാകുന്നത്. ഒരു കല്ല് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ വലിയ ഭയങ്കര കൂലിച്ചെലവാണ്. ഇക്കരയ്ക്ക് സാധനം കൊണ്ടുവരുന്നതും കയറ്റി അയക്കുന്നത് ഇറക്കുന്നതിന് ഭയങ്കര കൂലിച്ചെലവാണ്. ഗവൺമെൻറ്റിൽ നിന്ന് 400,000 രൂപ കിട്ടും. അത് ഒരു ഒരു വീടിൻ്റെ ഒരു ഒരറ്റം മാത്രം പണിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇന്ന് വരെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. എനിക്ക് ഒരു നിവൃത്തിയില്ല. ഈ പെര പണിയാനായിട്ട് കുറേ പൈസ ഞങ്ങൾ ചിലവാക്കിയിട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. മകൻ മാത്രമേ ഉള്ളൂ പണിയെടുക്കുന്നത്. അച്ഛനാണ് കാല് മുറിച്ച് വീടിനകത്ത് കിടക്കുക. ഞാനും രോഗിയാണ്, എനിക്കും മേല. അത് കാരണം മകന് ഒന്നുകൊണ്ട് തികയുന്നുമില്ല. ഞങ്ങൾക്കൊരു വീട് വെക്കത്തക്ക യാതൊരു സാഹചര്യവും ഇല്ല. അത് കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്. വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണത്. പക്ഷെ അത് നടക്കാതെ കിടക്കുവാണ് ഞങ്ങളുടെ വീട്. അത് ബാക്കി സാധനം ഇക്കരെ കൊണ്ടുണ്ടെങ്കിൽ അധികം കാശ് ചിലവുണ്ട്. അത് ഞങ്ങളുടെ കൈവശം ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. പരിഷ്കൃത സമൂഹത്തിന് ഇട്ടിയക്കാടൻ കരി ഒരു അത്ഭുതമായിരിക്കും. ഇക്കാലത്തും ഇത്തരം സ്ഥലങ്ങൾ ഇവിടെയുണ്ടോ എന്ന് ആരും മൂക്കത്ത് വിരൽ വയ്ക്കും. എന്നാൽ ഇട്ടിയക്കാടൻ കരിക്ക് നേരെ കണ്ണടയ്ക്കുന്ന അധികൃതർ ഇതിനെ അവഗണനയുടെ മറ്റൊരു തുരുത്താക്കി തീർത്തിരിക്കുന്നു. ഇപ്പം എൻ്റെ കാലം പോയി 10-70 വയസ്സായി. ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും നടന്നു പോകണം. ഞാനും മേലാഴ്ചക്കാരെ ഇപ്പം മേലാത്ത ഒരാളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു പാലവും വഴിയും ഉണ്ടാക്കി തരണം.